ബട്ടർഫ്ലൈസ് അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. നമസ്കാരം എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും, ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയുടെ പേര് ആടിന്റെ മണം. അപ്പോൾ കഥ കേൾക്കാം. നൈജീരിയയിലെ ഒരു ഗ്രാമത്തിലെ താമസക്കാരായിരുന്നു ധനികനായ തജീരിയും ദരിദ്രനായ മസ്കീനിയും. തജീരി അതിസമ്പന്നനായിരുന്നു. അയാളുടെ തൊഴുത്തിൽ നിറയെ ആടുകളും പശുക്കളും കാളകളും മുറ്റ നിറയെ കോഴികളും പന്നികളും ഒക്കെ ഉണ്ടായിരുന്നു. അയാളുടെ ധാന്യപ്പുരയിൽ എല്ലാ തരം ധാന്യങ്ങളും ശേഖരിച്ചു വച്ചിരുന്നു. തജീരിയയുടെ തീന്മേശയിലെ ആഹാരം നല്ല കൊതി ഉണർത്തുന്നതായിരുന്നു. മാംസവും മത്സ്യവും മുട്ടയും എല്ലാം ഒരുപാട് വിഭവങ്ങളായി തീന്മേശയിൽ എത്തിയിരുന്നു. തജീരിയുടെ തൊട്ടടുത്ത പറമ്പിലായിരുന്നു മസ്കീനി താമസിച്ചിരുന്നത്. അയാൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു ആട് മാത്രമായിരുന്നു. മസ്കീനി എന്നും രാവിലെ ആടിനെ കറന്നു കിട്ടുന്ന ഒരല്പം പാല് അടുത്ത വീട്ടുകാർക്ക് വിൽക്കും. അതും കഴിഞ്ഞ് വയലിൽ പണിക്കും പോകും. പകലന്തിയോളം എല്ലു മുറിയെ പണിയെടുത്താണ് മസ്കീനി ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത്. അങ്ങനെയിരിക്കെ വേനൽക്കാലത്തിലെ ഒരു രാത്രി വന്നു. തജീരിയുടെ അത്താഴ സമയമാണ്. തജീരി ഊണുമേശയിലെത്തി. പരിചാരകർ അത്താഴത്തിനുള്ള വിഭവങ്ങൾ ഒരുക്കി. മേശ നിറയെ പല തരത്തിലുള്ള വിഭവങ്ങൾ നിറഞ്ഞു. സുഖകരമായ ഒരു സുഗന്ധം അവിടെയെല്ലാം നിറഞ്ഞു. എന്നിട്ട് എന്തു ചെയ്തെന്നു തജീരി ഈ രുചികരമായ ഭക്ഷണം ഓരോന്നായി കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഇതേ സമയം മസ്കീനി തൻ്റെ അത്താഴം കഴിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. പക്ഷേ വെറും ചോറ് മാത്രമായിരുന്നു മസ്കീനിയുടെ ഭക്ഷണം. ഒരു കറി പോലുമില്ലാതെ എങ്ങനെ കഴിക്കുമെന്ന് സങ്കടത്തിലിരിക്കുമ്പോഴാണ് തജീരിയുടെ അടുക്കളയിൽ നിന്നും നല്ല ആഹാര സാധനങ്ങളുടെ സുഗന്ധം ഒഴുകിയെത്തിയത്. ആ മണം ആസ്വദിച്ചുകൊണ്ട് മസ്കീനി തൻ്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് വയറൊക്കെ നിറഞ്ഞ് ഒന്ന് നടക്കാനിറങ്ങാമെന്ന് തജീരി തീരുമാനിച്ചിട്ട് വെറുതെ തൻ്റെ പൂന്തോട്ടത്തിലൊന്ന് നടക്കാനിറങ്ങിയത്. അപ്പോഴാണ് മസ്കീനിയുടെ വീട്ടിലെ വെളിച്ചം കണ്ടത്. വെറുതെ എന്താ അവിടെ നടക്കുന്നതെന്ന് ഒന്ന് നോക്കാമെന്ന് കരുതി തജീരി അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ അയാൾ അന്തം വിട്ടുപോയി. മസ്കീനി തൻ്റെ വീട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന വിഭവങ്ങളുടെ സുഗന്ധം പിടിച്ചെടുത്താണ് അത്താഴം കഴിക്കുന്നത്. കൊതിയെ, അവൻ പിടിച്ചെടുത്ത മണത്തിൻ്റെ ബാക്കിയാണ് ഞാൻ ഇത്ര നാളും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൗജന്യമായ മണം പിടിക്കാൻ അവനെ അനുവദിച്ചുകൂടാ. തജീരി മസ്കീനിയുടെ വീട്ടിലേക്ക് ചാടിക്കയറി ചെന്നു. എന്നിട്ട് ചോദിച്ചു, എടാ ചതിയാ, നീ എൻ്റെ ഭക്ഷണത്തിൻ്റെ മണം മോഷ്ടിക്കുകയായിരുന്നു അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇതിനു പകരമായി ഞാൻ എന്തെങ്കിലും കൊണ്ടേ ഇവിടുന്ന് പോകൂ. എന്നിട്ട് അയാൾ മുറ്റത്ത് ഒരു കോണിലായി കെട്ടിയിരുന്ന മസ്കീനിയുടെ ആടിനെ കെട്ടഴിച്ചെടുത്തു. പാവം മസ്കീനി പുറകെ ഓടിയെത്തി തജീരിയെ തടഞ്ഞിട്ട് പറഞ്ഞു, അയ്യോ, എൻ്റെ ഒരേ ഒരു ആശ്രയമാണ് ഈ ആട്. ഇതിനെ കൊണ്ടുപോകരുത്. ഇനി മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ല, ഉറപ്പാണ്. മസ്കീനി കരഞ്ഞുകൊണ്ട് സത്യം ചെയ്തു. എന്നാലോ മസ്കീനിയുടെ കരച്ചിലൊന്നും തജീരി കേട്ടില്ല. എടാ മാറി നിൽക്ക്, നാളെ നമുക്ക് ഗ്രാമത്തലവന്റെ മുന്നിൽ കാണാം. ഇപ്പോൾ ഞാനിതിനെ എന്തായാലും കൊണ്ടുപോകും. അങ്ങനെ തജീരി ആടിനെ വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസമായി ഗ്രാമസഭ കൂടി. തജീരി മസ്കീനി നേരത്തെ തന്നെ അവിടെ എത്തി, ഗ്രാമത്തലവനും എത്തി. അദ്ദേഹം ഇരുവരും പറയാനുള്ളതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. ഇത്തരം നിസ്സാര കാര്യങ്ങൾക്കായി തൻ്റെ സമയം പാഴാക്കുന്നതിൽ അദ്ദേഹം അരിശവും പ്രകടിപ്പിച്ചു. അപ്പോൾ തജീരി പറഞ്ഞു, എന്റെ ഭക്ഷണത്തിന്റെ സുഗന്ധം കണ്ടെടുത്ത ഇവന് അർഹമായ ശിക്ഷ തന്നെ നൽകണം. അതിനു പകരമാണ് ഞാൻ ഈ ആടിനെ എടുത്തത്. ഇത് ഞാൻ അവന് തിരികെ നൽകില്ല. ഏറെ നേരം ആലോചിച്ച ശേഷം ഗ്രാമത്തലവൻ ഒരു തീരുമാനത്തിലെത്തി. ശരി, തജീരിയുടെ ഭക്ഷണത്തിന്റെ സുഗന്ധം അയാളുടെ അനുവാദമില്ലാതെ മസ്കീനെ ആസ്വദിച്ചിരുന്നത് തെറ്റാണ്. അതിനു പകരമായിട്ട് മസ്കീനയുടെ ആടിന്റെ സുഗന്ധം തജീരി സ്വന്തമാക്കിക്കോ. തജീരിക്ക് ആടിനെ മണത്തത് സ്വന്തമാക്കാവുന്നതാണ്. ഇതാണ് ശിക്ഷ. തജീരി ഇത് കേട്ടതും ഇളിഭ്യനായി നിന്നു. മസ്കീനിക്ക് ആശ്വാസവുമായി. അങ്ങനെ തജീരി പിന്നീട് ഒരിക്കലും ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾക്ക് ഗ്രാമത്തലവന്റെ മുന്നിലെത്തിയില്ല. അയാളുടെ അഹങ്കാരവും നിന്നു. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച പുതിയൊരു കഥയുമായി കാണാം. എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ തൽക്കാലം വിട പറയുന്നു ഗീതു. ബട്ടർഫ്ലൈസ് അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.